ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ, നമുക്ക് നല്ല സുഖം തന്നെ. ഇന്നത്തെ വ്ളോഗിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഷെയർ ആക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ചെറിയൊരു പാർട്ടി വെച്ചിനേനു. അപ്പം അതിൻ്റെ വിശേഷങ്ങളും പിന്നെ വേറെ എങ്ങനെ ചോദിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ടിഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് കുറേ കമൻസ് വന്ന ഒരു സംഭവം വന്നിട്ടാണ്. ഈ ചട്ടി മയക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കണേന്ന് ഞങ്ങൾക്ക് കുറേ കമൻസ് വന്നിനു. ഞാൻ നാട്ടിൽ നിന്ന് ചട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ഒരു വീഡിയോൻ്റെ താഴെയെല്ലാം കുറേ കമൻറ്റ് ഉണ്ടേനു കേട്ടോ. ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് ചട്ടി മയക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരല്, ഉമ്മ ആക്കിത്തരും, അതാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരല്. പക്ഷേ ഇപ്രാവശ്യം മയക്കാണ്ട് അങ്ങനെ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പാടെ തന്നെ അങ്ങനെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്കാന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണ് മയക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഉമ്മാനോട് ചോദിച്ച് അപ്പോൾ ഉമ്മ എങ്ങനെയാന്ന് ചെയ്യലെന്ന് എനിക്ക് പറഞ്ഞു തന്നെ. അത് മാത്രമല്ല, ഞാൻ വേറൊരു മെത്തേഡും കൂടി കാണിക്കാം വീഡിയോ എടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയും. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഒന്ന് രണ്ട് സിമ്പിൾ മെത്തേഡും കൂടി കണ്ടിട്ടാണ്. അപ്പോൾ അതിലൊന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ട് ചട്ടി രണ്ട് മെത്തേഡിൽ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഉമ്മ പറഞ്ഞു തന്ന പോലെയും ഒന്ന് ഞാൻ കണ്ട പോലെയും അങ്ങനെ. അപ്പോൾ ഇതാ ആദ്യം തന്നെ വേണ്ടത്, ആദ്യം ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകുക, എന്നിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് സോപ്പോ ലിക്വിഡോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ടും അങ്ങനെ തന്നെ നല്ലോണം ഒന്ന് ഉരച്ച് കഴുകിയെടുത്തേനെ. ഈ കഴുകുന്ന സമയത്തെല്ലാം ഭയങ്കര മണ്ണിൻ്റെ സ്മെല്ല് വരും കേട്ടോ, ഒന്നും ചെയ്യാത്തതല്ലേ. അപ്പോൾ ആ സ്മെല്ലെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മയക്കിയെടുക്കുന്നത്, ഒന്ന് സ്മൂത്താവാനും ആ സ്മെല്ല് മാറാനും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓണാക്കാണ്ട് അടുപ്പിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാ ഭാഗത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളം രണ്ട് ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഫ്ലെയിം ഓണാക്കാൻ കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓണാക്കറ്, പിന്നെ ഫസ്റ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആദ്യം തന്നെ വല്ലാണ്ട് തീയിലങ്ങനെ വെക്കണ്ട, പുതിയ ചട്ടിയല്ലേ, അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഇളം ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റത്തെ ചട്ടിയിൽ ഉമ്മ പറഞ്ഞു തന്ന മെത്തേഡിലാക്കുന്ന ഇതാ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഉമ്മ പണ്ട് മുതലേ ആക്കൽ, നല്ല സ്മൂത്തായിട്ട് കിട്ടും, അടിപൊളിയായിട്ട് കിട്ടും, സ്മെല്ലെല്ലാം മാറും എന്നെല്ലാം പറഞ്ഞിന്. രണ്ടാമത്തേൽ ഞാൻ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ട സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടൊരു മെത്തേഡാണ് കേട്ടോ. രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടി. അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചട്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് കൂടുതലും കുറവ് എടുക്കുക. ഇതിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ചട്ടിയാണ്. രണ്ട് ടേബിൾ സ്പൂണ് നിറച്ച് ചായപ്പൊടി ഇട്ടണേ. ചെറുതാണെങ്കിൽ കുറച്ച് കുറച്ചിടുക, വലിയതാണെങ്കിൽ കുറച്ച് കൂട്ടിയിടുക. അങ്ങനെ ഇനിയിപ്പോൾ ഇത് രണ്ടും നല്ലോണം തിളക്കുന്നുണ്ട്. ഈ തിളക്കുന്ന സമയത്തെല്ലാം വേണമെങ്കിൽ തീ കുറച്ച് കൂട്ടി വെക്കുക. ഫസ്റ്റ് തന്നെ തീ കുറച്ച് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം ഇതൊന്ന് തിളച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക വേണമെങ്കിൽ. ഇത് കണ്ട ഈ ചായപ്പൊടി ഇട്ടത് നമ്മളെ കട്ടൻ ചായൻ്റെ എല്ലാം ഒരു ഇലായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ വെള്ളയിലൊന്ന് വറ്റി ഒരു കാൽ ഭാഗം വെള്ളമാവണം. അത്രയും വരെ വെയിറ്റ് ചെയ്യുക. ഈ ചട്ടി മയക്കിയെടുക്കൽ ഓരോ നാട്ടിലും ഓരോ വീട്ടിലും വേറെ വേറെ മെത്തേഡിലാണ് ചെയ്യുക. കഞ്ഞിവെള്ളമെല്ലാം വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യും, ചിലർ രണ്ട് മൂന്ന് ദിവസം കഞ്ഞിവെള്ളമെല്ലാം വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതങ്ങനെ വറ്റിയിട്ട് ഒരു കാൽ ഭാഗത്തോളം ആയതിന് മൊത്തത്തിൽ വറ്റിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കുക, എന്നിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ച് സോപ്പ് യൂസാക്കിയിട്ട് വല്ലാണ്ടങ്ങ് പതപ്പിച്ചിട്ട് കഴുകണ്ട, കുറച്ച് സോപ്പ് യൂസാക്കിയിട്ട് ഒന്ന് കഴുകുക. എന്നിട്ട് ഉള്ളിലും പുറമേയും മൊത്തത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. മൊത്തത്തിൽ വെളിച്ചെണ്ണ ഇങ്ങനെ പരട്ടി കൊടുക്കുക. എന്നിട്ട് ഇപ്പം തന്നെ യൂസാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസാക്കുക, അല്ലെങ്കിൽ പിറ്റേന്ന് എങ്ങനെയായാലും നമുക്ക് യൂസാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ രണ്ട് ചട്ടിയും ചെയ്തത്. അപ്പോൾ ഏത് മെത്തേഡും ചെയ്യുക, നല്ല സ്മൂത്ത് ആവുന്നുണ്ട്, സ്മെല്ലെല്ലാം മാറിക്കിട്ടീന് കേട്ടോ. ഇനിയിപ്പം അടുത്തതായിട്ട് കാണിക്കാനില്ല, എനിക്ക് വന്ന രണ്ട് ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപായ വന്നിട്ടില്ലേ പേർപ്പിൾ ഡിസൈൻസ് എന്ന്, അപ്പോൾ സെയിം അവർ തന്നെ അയച്ചു തന്ന ഗിഫ്റ്റാണ്. ഇത് ഞാൻ നാട്ടിലുള്ള സമയത്തേനും എനിക്ക് കിട്ടീന്. അപ്പോൾ അന്നേരം എടുത്ത് വെച്ച വീഡിയോ വന്നിട്ടേ ഇത്. ഇത് ഫസ്റ്റ് വന്നതിന് ഇതാ രണ്ട് ഫോൺ കേസാണ് കേട്ടോ. ഒന്ന് നമ്മളെ ഫോട്ടോയെല്ലാം വെച്ച് പ്രിൻറ്റ് ചെയ്തിട്ടില്ല ഫോൺ കേസില്ലേ, അപ്പോൾ അതാണ്. ഇത് ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ വന്നിട്ട് അവരെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഫോണ് ഏതാണെന്നുള്ളതും നമ്മളെ ഫോൺ ഏതാണെന്നുള്ളതും ഏത് ഫോട്ടോ വേണ്ടതെന്നുള്ളതെല്ലാം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തു തരും കേട്ടോ. ഞാനിത് ഫോണിലിട്ടിട്ടുള്ള വീഡിയോ കാണിക്കാം. അതിന് മുന്നേ ഇതാ വേറൊരു ഗിഫ്റ്റ് വന്നതിന് ഒരു ഫ്രെയിമാണ്.
ഇതും ഞാൻ അയച്ചുകൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസെല്ലാം അയച്ചു കൊടുക്കുക, എന്നിട്ട് അവർ നമ്മളെ താല്പര്യം പോലെ ഫ്രെയിം ആക്കിയിട്ട് തരും കേട്ടോ. അങ്ങനെ സേവ് ദ ഡേറ്റ് വീഡിയോസ്, ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പറും എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്താൽ മതി കേട്ടോ, അവർ കൊറിയർ അയച്ചു തരും. പിന്നെ ഈ ഫോൺ കേസ് എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് യൂസ് ആക്കുന്നത്, നല്ല രസമുണ്ടിട്ടിട്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഷെയർ ആക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫസ്റ്റ് പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിലേക്ക് മാറിയിട്ട് എല്ലാവർക്കും കൂടി നമ്മളെ ഇടയിലെ റിലേറ്റീവ്സിന് എല്ലാവർക്കും കൂടിയിട്ട് ഒരു പാർട്ടി ആക്കാമെന്ന് വിചാരിച്ചിന്. ഒരു രാത്രി ഫുഡെല്ലാം ആക്കിയിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. മെയിനായിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ്, സ്പൂണ്, പിന്നെ ഇന്ന് ബിരിയാണിയും പൊറോട്ടയും അങ്ങനെ ഇല്ലാന്ന് ആക്കുന്ന ഹെൽപ്പിന് ഉമ്മ വരും, ഇക്കാൻ്റെ ഉമ്മ ഉണ്ടാവും. പിന്നെ ഈ ബിരിയാണി വെക്കേണ്ട നെയ്യ്, അരി, ബിരിയാണി അരിയില്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. കുറച്ച് എന്തായാലും കൂടുതൽ വേണമല്ലോ, നമ്മളെന്തായാലും 10-25 ആളുണ്ടാവും ടോട്ടല്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നോക്കി അങ്ങനെ വാങ്ങണം. പിന്നെ ഗുലാബ് ജാമുൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് വാങ്ങുന്നുണ്ട്, സ്വീറ്റായിട്ട് അങ്ങനെ ലാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഞ്ചസാര വേണം, അങ്ങനെ എല്ലാം ഓർമ്മിച്ച് ഓർമ്മിച്ച് വാങ്ങലാട്ടാ. കുറച്ച് കൂടുതലാക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വാങ്ങണ്ടേന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല, എന്തെങ്കിലും എല്ലാം സാധനങ്ങൾ വിട്ടുപോകും അങ്ങനെ. പിന്നെ ബിരിയാണിയിലേക്ക് സാലഡില്ലേ, നമ്മൾ കച്ചംബർ ഉണ്ടാക്കാനുള്ള കുക്കുംബർ, കക്കിരി, പിന്നെ തൈര്, അങ്ങനെ ഇതെല്ലാം നോക്കി വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു ബ്രെഡ് വാങ്ങിയതിന് വാനില എസൻസ്, പിന്നെ ജ്യൂസ് ആക്കാനുള്ള ഫ്രൂട്ട്സ്, അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് ഇന്നത്തെ ദിവസം വൈകുന്നേരമാണ് കേട്ടോ, രാത്രിയാണ് പാർട്ടി. പിന്നെ ബിരിയാണി ആക്കുന്നത് മെയിനായിട്ട്, പൊറോട്ട പാഴ്സൽ വാങ്ങുക ചെയ്യുന്നത്, പിന്നെ സ്വീറ്റ്സ് ആക്കണം, ജ്യൂസ് ആക്കണം, അങ്ങനെയെല്ലാം ഉണ്ട്. ബിരിയാണി ഉമ്മയാട്ടോ ആക്കുന്നത്, എനിക്ക് എന്തായാലും ഒരു 25 ആക്കുന്ന ബിരിയാണി ആക്കേണ്ട ആ ഒരു ക്വാണ്ടിറ്റിയും ശരിക്കും മനസ്സിലാവില്ല, ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ ഉമ്മ വരും, ഉമ്മ ആക്കുന്നെല്ലാം പറഞ്ഞിനേനു. അപ്പോൾ ഞാനിതാ ബീഫെല്ലാം കട്ടാക്കി വെച്ച് കൊടുത്തിന്, എന്നിട്ട് ഉമ്മ മസാല ആക്കുന്നുണ്ട് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്, ഇതൊരു 3-4 ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ട വരുമല്ലോ. എൻ്റെ ഇടയിൽ ഉമ്മ ഇതാ ഉള്ളി തോലെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചിന്, ഞാനിതിപ്പോൾ കട്ട് ചെയ്യില്ല. ഈ ബിരിയാണിയിലെ കുറച്ചുണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, പക്ഷേങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കുറച്ച് സമയമെടുക്കുന്നില്ലായിട്ട് തോന്നും എല്ലാത്തിനും കൂടി. ഇതിപ്പോൾ ഉമ്മ കുക്കറിൽ ബീഫ്, ഇതിപ്പോൾ 3 കിലോ ബീഫുണ്ട്, ബീഫ് മാത്രം വേവിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. മൊത്തത്തിൽ ഒരുമിച്ചിട്ടിട്ട് മസാലയാക്കാനുള്ള പാത്രമില്ല, വലിയ കുക്കറില്ല, അതുകൊണ്ട് അങ്ങനെ ബീഫ് ആദ്യം സെപ്പറേറ്റ് വേവിച്ചിട്ട് ഉള്ളി, തക്കാളി ഇതെല്ലാം കൂടി അങ്ങനെ വേവിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇടാ ഇങ്ങനെ കുറച്ച് എല്ലാവരെയും കൂടി പാർട്ടിയാക്കുമ്പോൾ പാത്രത്തിന് ഭയങ്കര ക്ഷാമമായിരിക്കും കേട്ടോ, വലിയ വലിയ പാത്രങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉള്ളി തക്കാളി എല്ലാം കട്ടാക്കി വെച്ചിട്ട് ഇതാ ഇതെല്ലാം ഉമ്മ ക്ലീനാക്കി വെച്ചതാണ് കേട്ടോ. ഞാനിതൊന്ന് പൊടിച്ചു കൊടുക്കല, ചതച്ചു കൊടുക്കല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി. ഫ്രൈ ആക്കാനുള്ള ചിക്കനെല്ലാം കഴുകുന്നുണ്ട് ഇരുന്ന്. പിന്നെ ബീഫ് ഇതാ വേവിച്ച് വെച്ചിന്, അതിൻ്റെ സ്റ്റോക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചോറിൽ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും ബിരിയാണി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പുഡിംഗ് ഉണ്ടാക്കല. പുഡിങ്ങിന് വേണ്ടിയിട്ട് ഇതാ എത്ര പാലെടുത്തിട്ടുണ്ടെന്നൊന്നും അളവൊന്നുമില്ല, എല്ലാം തിരക്കിട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് ഏകദേശം 1 ലിറ്ററിലധികം പാലുണ്ടാവുമെന്ന് തോന്നുന്നു. ഇനി ഇതൊന്ന് നല്ലോണം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് പൊത്തി വെക്കുന്നുണ്ട്.
ഇപ്പം നമ്മൾ പാല് ചൂടായി വരുന്നുണ്ട്, ഇലയ്ക്ക് മിൽക്ക് മെയ്ഡ് വേണം, പിന്നെ കോൺഫ്ലോർ. ഞാൻ ഒരു സിമ്പിൾ പുഡിംഗ് ഉണ്ടാക്കല, പക്ഷെങ്കിൽ ഇങ്ങളിതാരും ഫോളോ ആക്കിയിട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല. വലിയ ടേസ്റ്റൊന്നും ഇല്ലേനു, വിചാരിച്ച പോലെ അത്ര ടേസ്റ്റൊന്നും ഇല്ലേനു. ഒരു സാധാരണ ടേസ്റ്റുള്ളൊരു പുഡിംഗ്, ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടെങ്കിലും മസ്റ്റ് ട്രൈ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ലാത്തൊരു പുഡിംഗ് അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഇതാ ഇപ്പുറത്തുനിന്ന് ഉമ്മ മസാല ഉണ്ടാക്കല, വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഈ ഓയിലൊന്ന് വാട്ടിയിട്ട് ഉള്ളി വേറെ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല, കാര്യം നല്ല തിരക്കേനു കേട്ടാ. അപ്പോൾ ഇതാ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇലക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. ഒരു ടിൻ ഒഴിച്ച് നോക്കി മതിയെന്ന് തോന്നിയിടം ഞാൻ നിർത്തി, അങ്ങനെ കറക്റ്റ് അളവൊന്നും അല്ലല്ലോ. ഇതിപ്പോൾ ഉമ്മ ഇടുന്ന ചിക്കൻ ഫ്രൈക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. കുറച്ച് ലേറ്റായിട്ട് പൊരിച്ചാൽ മതി കേട്ടാ. പിന്നെ ഇതാ ഞാൻ ബ്രെഡ് കൊണ്ടല്ലേ ആക്കുന്നതെന്ന് പറഞ്ഞ പുഡിംഗ്. അപ്പോൾ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ടാക്കുക. നമ്മൾ ബ്രെഡ് കൊണ്ട് ഈ രസ്മലായി പുഡിങ്ങെല്ലാം ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വേറെ വേർഷനിലും ഞാൻ ആക്കാൻ വേണ്ടി നോക്കിയേന്. പക്ഷേങ്കിൽ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു പുഡിങ്ങാണ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആക്കി നോക്കിയതാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടാ. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ബ്രെഡിനെ നാല് പോർഷൻസായിട്ട് കട്ടാക്കി വെച്ചിന്, സൈഡെല്ലാം കളഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങനെ കട്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ചധികം ഞാൻ കട്ട് ചെയ്തെടുത്തേന്, എന്തായാലും കുറേ കൂടുതൽ ആളല്ലേ അല്ലേ. അതുകൊണ്ട് പിന്നെ ഇതാ ഞാനൊരു ബൗളിൽ ആദ്യം കുറച്ച് കോൺഫ്ലോർ പച്ചവെള്ളത്തിലൊന്നും കട്ടയില്ലാണ്ട് മിക്സാക്കി വെച്ചിരുന്നു. അതിങ്ങനെ വേഗം ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കുക. കോൺഫ്ലോറിൻ്റെയും ഞാൻ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, കാര്യം ഞാനിത് അളവൊന്നും ഇല്ലാണ്ട് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാക്കിയതല്ലേ. ഇത് നല്ലോണമെന്ന് ചൂടാകുമ്പോൾ തന്നെ ഇങ്ങനെ തിക്കായി വരും കോൺഫ്ലോർ ഇട്ടുകൊണ്ട്. പിന്നെ പഞ്ചസാര കുറച്ചിട്ട് ഒഴിക്കുന്നുണ്ട് മധുരം കുറവാണെന്ന് തോന്നിയിട്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല തിക്കായിട്ടുള്ളൊരു സംഭവമായി. അതുകൊണ്ട് ഇത് ചൈന ഗ്രാസൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ, കോൺഫ്ലോർ മാത്രമേ യൂസ് ആക്കിയിട്ടുള്ളൂ. പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ട്രേ എടുത്ത് വെച്ചിന്. എന്നിട്ട് വേണമെങ്കിൽ സിംഗിൾ ലെയറായിട്ട് ഇങ്ങനെ ബ്രെഡ് ഓരോരോ പീസായിട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഞാനിപ്പം ഡബിളായിട്ടാട്ട വെച്ച് കൊടുക്കുന്നത്, അങ്ങനെ ചെയ്യാം. അപ്പോൾ രണ്ട് ട്രേയിലും ഞാനിങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ രണ്ട് ട്രേയിൽ മാത്രം പറ്റില്ല, കുറച്ച് മിക്സ് ബാക്കിയുള്ള സമയത്ത് ഞാൻ ലാസ്റ്റ് ഒരു ട്രേയും കൂടി സെറ്റാക്കിയിരുന്നു കേട്ടാ. എന്നിട്ട് ഈ മിക്സ് ചൂടോടെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ മിക്സ് നല്ലോണം തിക്കവർ, അങ്ങനെ ആയാലും ബ്രെഡിലേക്ക് അബ്സോർബ് ആവില്ല. ഈ നമ്മളെ മിക്സില്ലേ, ആ ബ്രെഡ് ഇങ്ങനെ കുടിച്ച് നിൽക്കണമല്ലോ, അങ്ങനെ ഭയങ്കര തിക്കായിപ്പോയാൽ ബ്രെഡിലേക്ക് കുടിക്കില്ല. അതുകൊണ്ട് ഒന്ന് ലൂസായിട്ട് വേണം ഈ മിക്സ് ഉണ്ടാക്കാനേട്ടാ. അപ്പോൾ ഇതാ ഞാൻ രണ്ടിലും ഒഴിച്ചു കൊടുത്തേനെ. പിന്നെ കുറേ കൂടുതൽ ഒഴിക്കണ്ട, ആ ബ്രെഡ് നല്ലോണം ഒന്ന് മുങ്ങി നിൽക്കാൻ മാത്രം അങ്ങനെ. പിന്നെ കുറച്ച് നട്ട്സ് ഞാൻ പൊടിച്ചിട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയൊന്നും ഒഴിവില്ല, അതുകൊണ്ട് ഞാൻ ഈ കുത്തുന്ന സംഭവത്തിലിട്ടിട്ട് കുറച്ച് കാഷ്യൂസും പിന്നെ പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മേലേക്ക്. നമ്മൾ ഇഷ്ടം പോലെ കുറച്ചധികം, ഞാൻ കുറച്ചധികം തന്നെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്തൻ്റെ സ്ലൈസ്ഡ് പിസ്ത ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തേനെ. പിന്നെ ഈ മിക്സ് നോക്കുമ്പോൾ കുറച്ച് ബാക്കിയായി. അന്നേരം പിന്നെ ഞാൻ ഒരു ട്രേയിലും കൂടി ബ്രെഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ട്രേയിലും കൂടി ഇങ്ങനെ പുഡിംഗ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്കിലും അഥവാ ആക്കുന്നുണ്ടെങ്കിൽ ആ മിക്സ് അധികം ടൈറ്റ് ആവാണ്ട് നോക്കിയോ, അല്ലെങ്കിൽ ബ്രെഡ് അബ്സോർബ് ചെയ്യില്ല കേട്ടോ. പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കല, ഇത് രണ്ട് പാക്കറ്റ് വാങ്ങിയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് മതി, പുടിക്കും കൂടി ഇല്ലേ, അതുകൊണ്ട് ഒന്ന് മതി, ഒന്നിൽ തന്നെ 10-25 ബോൾസ് ആക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പാക്കറ്റിൻ്റെ മേലെയുള്ള ഇൻസ്ട്രക്ഷനിൽ നോക്കിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം മതിയാവട്ട ഇത് മിക്സാക്കാൻ. സാധാ പച്ചവെള്ളം തന്നെയാണ്, മിക്സാക്കി ബോൾസ് എല്ലാം ആക്കി വെക്കണം. പിന്നെ ഉമ്മൻ്റെ ബിരിയാണീൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിന് ദം ആക്കുന്നുണ്ട് കേട്ടോ ഉമ്മ. ആ നെയ്ച്ചോറിൻ്റെ കളറ് നമ്മളെ സ്റ്റോക്കില്ലേ അത് ഒഴിച്ചുകൊണ്ടാകുന്ന ഒരു യെല്ലോ കളർ ഇട്ടാ. പിന്നെ ഞാനിതാ ഇടുന്ന് ഈ ഇങ്ങനെ ബോൾസ് ആക്കില്ല, ബോൾസ് ആക്കുമ്പോൾ അധികം ഈ ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് ബോൾസ് ആക്കണം, എന്നാലേ നല്ല ഷേപ്പുള്ള ഗുലാബ് ജാമുന് കിട്ടും കേട്ടോ. ഈ ബോൾസ് ആക്കുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി, ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഒന്നുകൂടി വലുതാവും. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിലിട്ടാൽ പിന്നെയും വലുതാവും, അതുകൊണ്ട് ബോൾസ് നല്ല ചെറുതാക്കിയാൽ മതി കേട്ടോ.
ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ എല്ലാ ഭാഗവും ഒരേപോലെ കളറിൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ആക്കുന്ന സമയത്ത് രണ്ടാമത്തെ ട്രിപ്പിനുള്ള ബോൾസ് ആക്കി വെക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നാലേ പെട്ടെന്ന് ആ സിറപ്പുള്ളിലേക്ക് അങ്ങോട്ട് അബ്സോർബ് ആയിക്കോളും. അങ്ങനെ ഇതാ രാത്രി ഒരു 9 മണിയെല്ലാം എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ഇക്കാൻ്റെ രണ്ട് ബ്രദേഴ്സും ഫാമിലിയും പിന്നെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ട് രണ്ട് ബ്രദേഴ്സിൻ്റെ ഫാമിലി ആയിട്ടേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബാച്ചിലേഴ്സ് ആണ്. വന്നിരുന്നുണ്ട്. ഞാൻ ബത്തക്ക ജ്യൂസ് ആട്ടോ ആക്കിയേനെ. ബത്തക്ക ജ്യൂസിൽ കുറച്ച് കസ്കസ് ഇട്ടിട്ട് അങ്ങനെ ആക്കിയതാ. പിന്നെ ആദ്യം തന്നെ ലേഡീസ് മാത്രമേ ഇനോട്ടാ വന്നിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ആദ്യം പുഡിങ് കൊടുക്കല. പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു മീഡിയം ടേസ്റ്റ് അത്രയും പറയാൻ പറ്റൂ. അല്ലാണ്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു പുഡിങ് ഒന്നും അല്ലേനു. എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല, കുഴപ്പമില്ല, അങ്ങനെ തന്നെ. ആ കുട്ടികളെല്ലാം നല്ല കളിയിലാണ്. 3 ചോട്ടാസ് ഉണ്ട് കേട്ടാ. പിന്നെ ഉമ്മാൻ്റെ ബിരിയാണി ഇതാ ദമ്മല്ലിയുടെ തുറന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് മിക്സാക്കി വെച്ചിന്. പിന്നെ കറി, ഇത് ബീഫ് കറി അമ്മായി ഉണ്ടാക്കിക്കൊണ്ടാന്നതാ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട്. പൊറോട്ട പാർസൽ വാങ്ങിയേനെ. അപ്പം ഇതെല്ലാമാണ് ഫുഡ് ഐറ്റംസ്. പിന്നെ എല്ലാവരും ഇതാ വന്ന് ഇരുന്ന് ഫുഡ് കഴിച്ച് നല്ല തിരക്കേനു കേട്ടാ. പിന്നെ വരുന്നതും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം എല്ലാവരും കൂടി ഉണ്ട്. മാഷാല്ലാ, നമ്മൾ കുറേ ആളുണ്ട് കേട്ടാ. ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മക്കളുണ്ട്, പിന്നെ റിലേറ്റീവ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എൻ്റെയൊക്കെ ഒരു അമ്മേൻ്റെ ഉപ്പയും ഉമ്മയും. അപ്പം അവരുണ്ട്, എല്ലാവരും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കില്ല. എല്ലാം കൂടി അങ്ങനെ വിളമ്പി എടുക്കലൊന്നും ഇല്ല കേട്ടോ. സെപ്പറേറ്റ് ഓരോരോ പ്ലേറ്റിൽ സെർവ് ചെയ്ത് എടുക്കലൊന്നും ഇല്ല. ഉണ്ടാക്കിയ ചെമ്പാണെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ എടുത്ത് വെക്കല. ഇതാ ഇവർക്കിതാ ഇപ്പുറത്ത് ഇങ്ങനെ പുഡിങ്ങും ഗുലാബ് ജാമുനും എല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് സെപ്പറേറ്റ് വെച്ച് കൊടുത്തിന് കേട്ടോ. അപ്പം ഇങ്ങനെയെല്ലാം തന്നെയാണ് നമ്മൾ വീട്ടിൽ കൂടുതൽ പാർട്ടി. എന്തായാലും വീട് മാറിയതുകൊണ്ട് എല്ലാവർക്കും കൂടി അങ്ങനെ ഒരു പാർട്ടി വെച്ചതാട്ടാ. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലാം ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.